മോനെ കേശവ ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ് ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യ കളി നീ എൻ്റെ കൂടെ നിൽക്കണം ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്ങളിൽ വാങ്ങിച്ചേരും നീ അതൊരു ചലമ്പൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് അവൻ ദേ ആരെ നീ കണ്ടാ നീ കണ്ടാ കളി ആരംഭിക്കാം നീ കണ്ടാ നീ കണ്ടാ നീ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത് അതെ എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത് मीटिंग നീലാണ്ടാ അരയിൽ കുപ്പി ഇരിപ്പുണ്ട്. ഒരെണ്ണം ഒഴിക്കട്ടെ. ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ അപ്പോഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്നാ ഉപകാരമായിരിക്കും എല്ലാവർക്കും എന്റെ സേവിക്കാനൊരു അവസരം ഓ എന്താടാ കുട്ട നീ കരയണേ ഇവരുടെ കേസ് ഞാൻ കാണുമ്പോ സഹിക്കാൻ പറ്റില്ല മോലാളി നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ് അറിയില്ലേ അതെന്തിനാ മരത്തിന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ അയ്യോ ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ അല്ലേ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങോട്ട് എഴുതി തള്ളാം എഴുതി തള്ളാനോ താമര തന്നെ അങ്ങോട്ട് എഴുതി തള്ളിക്കോ എനിക്ക് എന്റെ കാശ് കിട്ടണം ആരൊക്കെ എന്തൊക്കെ ഈ തള്ളിയാൽ നമുക്ക് നമ്മുടെ മീന്റെ കായി കിട്ടണം എനിക്ക് എന്റെ കള്ളിന്റെ കാശ് കിട്ടണം എന്റെ ഭഗവതി ഇതെന്തൊരു പരിമായം എത്ര പെട്ടെന്നാണ് ഇവരുടെയൊക്കെ സ്നേഹം ഇല്ലാണ്ടായത് എടാ മോനെ ഇതാടാ ജീവിതം എനിക്ക് ജീവിക്കണ്ട മോലാളി ഇനി വിഷം മേടിച്ചു താ വിഷ എടാ കാണാര അവൻ പറയണത് കേട്ടില്ലേ ഞങ്ങളുടെ കാശ് ആര് തരും ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല ഈ കടപ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റൂ ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ കാണുള്ളൂ എന്നാ വഴിയാ ഗുസ്തി മത്സരം വമ്പിച്ച ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ വമ്പിച്ച ഗുസ്തി മത്സരം പ്രിയമുള്ളവരെ തൊട്ടുംകരയുടെ കണ്ണിലുണ്ണിയായ പൊന്നോമന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ ചൂടാനൊരു കുടമുള്ള മലർ മല കോർത്തു വെച്ചു പയൽ ഗാനത്തും നേരം മൊയ്തോ എന്താ ഈ പാതിരാത്രിയില് പെരുത്ത് നാളായി നമ്മുടെ ഗൽബിന്റെ അകത്ത് ഒരു ആഗ്രഹം എന്ത് അല്ല ദമയന്തിന്റെ കൂടെ ഉച്ച വെച്ച് ആളെ കൂട്ടി ഹലാക്കാക്കി നമ്മുടെ മാനം കളയരുത് മാനം പോകണ്ടെങ്കിൽ അല്ലാതെ പിന്നെ നമ്മ മീന്റെ കായന്ന് വന്ന നീന്റെ കാശ് പൗരാട്ടോ മീന്റെ ചോടോ അല്ല ഞമ്മ ഡെമേന്റിക്കെ നിന്റെ സൂക്കറിക്ക് മനസ്സിലായി മേലാലി ബൈക്ക് കണ്ട നിന്റെ കാലിയ തല്ലി നിന്റെ സ്വഭാവം ഈ നാട് മൊത്തം അറിയാവുന്നോണ്ടാണല്ലോ പലരും ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത് ഞാൻ അങ്ങനത്തെ തോന്നുന്നുണ്ടോ കാണാനായിട്ട് എനിക്ക് അങ്ങനെ വല്ല വിശ്വാസക്കുറവൊന്നും ഇല്ല അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത് കാണാനായിട്ട് ഞാൻ വന്നത് Ha ha ha!
പാൽമാന തോട്ടുകാരിലേക്ക് സ്വാഗതം. ആകെ മനുഷ്യന്റെ തീരത്ത് പറക്കം പൊട്ടിക്കണേ. അവന്റെ അസിസ്റ്റന്റ് എന്താ ആമാനൂർ വിടറ അങ്ങാട് കൊണ്ടു അസിസ്റ്റന്റെ. ഇതെന്താണെങ്കിലും ഇട്ടാലും അടി എടുത്താലും അടിയാടാ. അതാടാ ഫയൽവാന്മാരുടെ ഒരു രീതി. നീ അങ്ങോട്ട് പടക്കം. അതൊക്കെ പൊട്ടിച്ചു തീർന്നു. ഞാൻ ദമയന്തി. ഫയൽമാൻ ചേട്ടന്റെ പേരെന്താ? ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ചൻ. ഒളിമ്പ്യൻ ഭൂതം അൽപ്പച്ചനാ? ഉണ്ടാണ്ട് ചേട്ടാ നമുക്ക് പേര് കേട്ടാൽ അറിയാൻ പാടില്ല. ഓങ്കാലക്കും ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ കണാരൻ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാ. ശരിക്കും പറഞ്ഞാ ചെത്തുകാരനാ, പിന്നെ കണാരട്ടൻ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മരണത്തിന്റെ മറികടയിൽ നിന്നിട്ട് നീന്തി വന്ന മനുഷ്യനായിരണോ. മരണവരൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് വിശക്കുന്നു. ഒരു കാര്യ, ഇതിന് നിന്റെ വീട്ടിലെടുക്കാം. അയ്യോ ഇതാണോ മോനെ നിന്റെ കടം വീട്ടാവുന്ന തല്ലുകാരൻ? തല്ലുകാരനല്ല ഫയൽമാൻ, ഫയൽമാൻ. അമ്മേ ഈ ഫയൽമാൻ എന്ന് പറഞ്ഞ ഗുസ്തിക്കാണോ മോനെ? ആ ഇരുത്താൻ വരട്ടെ, ആദ്യം ഈ അപ്പച്ചുള്ള ഫുഡ് വരട്ടെ. അമ്മേ ഫുഡ് എന്ന് പറഞ്ഞ ഭക്ഷണം, ഭക്ഷണം. എന്താ മെനുക്കാട് വേണോ? അയ്യോ കാശൊന്നും വേണ്ട, എന്റെ ഗുസ്തിക്കാരന് ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു എന്ന് വെച്ച് കാശ് വാങ്ങുന്നത് ശരിയാണോ? പഴങ്കഞ്ഞ എന്റെ പട്ടി കുടിക്കും. അമ്മ എടുക്കട്ടെ അസിസ്റ്റന്റെ, ഞാൻ പോവാണ്. വേണ്ട, നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം. എനിക്ക് ഹോമലി ഫുഡാണ് ഇഷ്ടം. പക്ഷെ വേണ്ട, നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. ഇത് പഴയ പഴങ്കഞ്ഞിയാ. പഴങ്കഞ്ഞിന് പുതിയതുണ്ടാവോ? ഈ പഴങ്കഞ്ഞി ഗുസ്തിക്ക് നല്ലതാണ്, ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്ക് നല്ലതാണ്. അതെ, ഗുസ്തിക്ക് അസ്ഥിക്ക് നല്ല, ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം. വേണ്ട, എനിക്ക് പഴങ്കഞ്ഞി മതി. എന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം. ഇത് അപ്പച്ചൻ. ആരുടെ? ആരുടെ അല്ല, പേരാ. ഓ, ഗുസ്തിക്കാരന. നീലകണ്ഠന്റെ കടം വീട്ടണം. എന്റെ മാനം കാക്കാൻ കൊണ്ടുവന്നതാ. ഈ ദേശക്കാരനല്ല, ചെങ്കോട്ടക്കാരനാ. കോട്ട ഇങ്ങോട്ടുണ്ടെന്ന്? ഇവിടെ താമസിപ്പിക്കാൻ വേറെ എവിടെയും ഒരു സൗകര്യമില്ല. ഇവിടെ ആവുമ്പോ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ഓടാനും ചാടാനും വ്യായാമത്തിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ. താൻ പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാണ്ടിരിക്കുക? എന്നാലും എന്റെ മകന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയട്ടെ. ദുഷന്താ